ഹായ്, ഇതുവരെ ഉൾക്കളൻ ട്രാവൽ ഡയറീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു മെഴുക്കുവരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ്. ഒരു നോൺ വെജ് മെഴുക്കുവരട്ടിയാണ്, ചിക്കൻ കൊണ്ടുള്ള മെഴുക്കുവരട്ടി. അപ്പോൾ ഇത് നമുക്കൊരു സ്റ്റാർട്ടറായിട്ടോ അതല്ലെങ്കിൽ ഒരു സൈഡ് ഡിഷ് ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഹിതയുടെ അടുക്കളയിൽ പോയിട്ട് ചിക്കൻ മെഴുക്കുവരട്ടി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയിട്ട് വന്നാലോ. ചിക്കൻ മെഴുക്കുവരട്ടിക്കുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ആദ്യം വേണ്ട ചിക്കനാണ് ഞാൻ ചിക്കൻ ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതൊരു 3/4 kg കാണും. ബോണുള്ള ചിക്കൻ കൂടെ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ എടുത്തേക്കണം ഇവിടെ 40 ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളിയാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ചെറിയ ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ സവാള എടുത്താലും മതി. ഒരു വലിയ സവാള എടുക്കാം. ഇത് ഞാൻ നീട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചേക്കണം. പൊടികൾ വേണ്ടത് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, പിന്നെ ഞാൻ എടുത്ത് വെച്ചേക്കണത് റെഡ് ചില്ലി ഫ്ലേക്സ് ആണ്. ഇതിപ്പോൾ കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, ഇല്ലെങ്കിൽ നമുക്ക് ഉണക്കമുളക് എടുത്ത് പൊടിച്ച് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇതൊരു 3 tsp. പിന്നെ വന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒരു 2 tbsp ഉണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ചെടുത്തേക്കണതാണ്. ചതച്ചെടുക്കാൻ പറ്റില്ലെങ്കിൽ മുഴുവനായിട്ട് ഇടാം, അതല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇടാം. ഞാൻ ചതച്ചാണ് എടുത്തേക്കുന്നത്. കറിവേപ്പില, ആവശ്യത്തിന് എന്തെണ്ണയാണ് ഉപയോഗിക്കുന്നത് ആ എണ്ണ എടുക്കാം. ഞാൻ യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണയാണ്. പിന്നെ ലാസ്റ്റ് ഉപ്പ്. ഇപ്പോൾ ഞാൻ ഒരു പാനിൽ 3 tbsp എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മുടെ കറിവേപ്പില ഇടാം. ഞാൻ ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചാണ് ആഡ് ചെയ്ത് വെക്കാം. മീഡിയം തീയിലിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ഒന്ന് വാടിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് ഫ്രൈ ആവട്ടെ. മീഡിയം തീയിൽ വെച്ചാൽ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ഫ്രൈ ആയിട്ട് നമ്മുടെ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 tsp മഞ്ഞൾപ്പൊടി, 2 tsp കാശ്മീരി മുളക് പൊടി. ഇത് കളറിന് വേണ്ടിയിട്ടാണ്, അത് എരിവൊന്നും കാണില്ല കാര്യമായിട്ട്. പിന്നെ ഞാൻ എടുത്തു വെച്ച 3 tsp ചില്ലി ഫ്ലേക്സ്. ഇത് നല്ലപോലെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിനെല്ലാത്തിൻ്റെയും പച്ചമണം പോണ വരെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് സമയമാവും. ഇപ്പോൾ നമ്മുടെ സ്പൈസസ് ഒക്കെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് മസാലയൊക്കെ നല്ലപോലെ. അപ്പോൾ ഞാൻ എടുത്തേക്കണ ഫ്രോസൺ ചിക്കൻ ആണ്. സോ അതിൻ്റെ അകത്ത് അല്ലെങ്കിൽ തന്നെ നല്ല വെള്ളം കാണും, അതല്ലാതെ ചിക്കനിലെ വെള്ളം കാണും. അപ്പോൾ നമുക്ക് തൽക്കാലം വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട. മസാലയായിട്ടൊന്നും നല്ലപോലെ മിക്സ് ചെയ്യാം നമുക്ക് ഫസ്റ്റ്. ഒരു മിനിറ്റ് പോലെ ഒന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് കുക്ക് ചെയ്യാം മീഡിയം ഫ്ലെയിമിൽ. എന്നിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം വേവാനായിട്ട്. ഒരു മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യാം. കവർ ചെയ്ത് വെച്ച് ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ മെഴുക്കുവരട്ടി കുക്കാവെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരമായി, ഒരു 15 min ആയിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കിയായിരുന്നു, ഇടയിൽ തുറന്ന് നോക്കി രണ്ട് മൂന്ന് പ്രാവശ്യം ഇളക്കിയൊക്കെ കൊടുത്തായിരുന്നു. ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്തില്ല, ഞാൻ പറഞ്ഞില്ല. ഇതിലിരുന്ന് കുക്കായിട്ടുണ്ട്, കുക്കായിട്ടുണ്ട്. ഒരുപാടിട്ട് ഇളക്കണമല്ലോ ഞാൻ. പക്ഷേ കുറച്ച് ഉപ്പ് കുറവാണ്, ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ചിക്കനിലേക്ക് ഉപ്പ് പിടിച്ചിട്ടില്ല.
സോ നമുക്ക് ഇനി ഇതൊന്ന് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഓപ്പൺ ചെയ്ത് വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കുറച്ച് നേരം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു എന്താ പറയുക, മെഴുക്കുവരട്ടിയാണ്, ചിക്കൻ മെഴുക്കുവരട്ടി. നമുക്കിങ്ങനെ തുറന്ന് വെച്ചിട്ടൊന്ന് നല്ലപോലെ മുരിയിച്ചെടുക്കാം. എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണ വേണമെങ്കിൽ ആഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ എണ്ണ ആവശ്യമുണ്ട്, ഞാൻ എണ്ണയൊന്നും ആഡ് ചെയ്യാനുള്ള. ഇങ്ങനെ നമുക്കൊന്ന് മുരിയിച്ചെടുക്കാം നല്ല. അപ്പം ഞാനിതൊരു 10 മിനിറ്റ് കൊണ്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്യാണ്. ഇത് നല്ലപോലെ ഒന്ന് മുരിഞ്ഞിട്ടുണ്ട്, നല്ല അടിപൊളിയുണ്ട്. ഇനി ഒത്തിരി ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഹാർഡായി പോകും. ഇത് മതി നമുക്ക് ഇവിടെ ഒരു കഷ്ണം. അപ്പം ഇത് മതി നമുക്ക്. എണ്ണയൊക്കെ ഇങ്ങനെ തിരിഞ്ഞ് സൈഡിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇങ്ങനെ നേരടി ഒന്ന് ഇടാം. മിക്സ് ചെയ്തെടുക്കാം. കറിവേപ്പില എന്ന് പറഞ്ഞാൽ കണക്കില്ല കേട്ടോ, എത്ര വേണമെങ്കിലും ഇടാം, എത്ര ഇട്ട് മാത്രമേ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഇനിയിത് ഓഫ് ചെയ്തിട്ട് മൂടി വയ്ക്കാം, കുറച്ച് നേരം കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാം. അപ്പം നമ്മുടെ ചിക്കൻ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കൂ, നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ചപ്പാത്തിയുടെ ഒപ്പോ ചോറിൻ്റെ ഒപ്പോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.